നമ്മളൊരു കിച്ചൺ ടിപ്പാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഈ കത്തികളൊക്കെ ഉണ്ടല്ലോ, കത്തികളൊക്കെ നമുക്ക് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇങ്ങനെയുള്ള അരം ഉണ്ടല്ലോ, അരം ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അരത്തിൽ ഇങ്ങനെ 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 ആക്കി കൊടുക്കുമ്പോൾ ഇതിന് മൂർച്ച കിട്ടും. ഇപ്പം എല്ലാവരും വീട്ടിൽ ഈ അരവും ഒന്നും കാണണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പഠിക്കാൻ പോയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ ഇങ്ങനെയുള്ളതൊന്നും സാധനങ്ങൾ കാണാൻ വഴിയില്ല. അപ്പം എന്താ ചെയ്യണം, നമുക്ക് എളുപ്പമെന്നുള്ള ഒരു ടിപ്പാണ്, ഇതുപോലത്തെ ഒരു പൊട്ടുന്ന കപ്പുണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് അത് ജസ്റ്റ് ഇങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ധൈര്യമായിട്ട് ഇങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുറിച്ച് കിട്ടും. ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇതുപോലക്കൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ കത്തിയൊക്കെ എടുക്കുമ്പോൾ നല്ല മൂർച്ചയായിരിക്കും, സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തുവെച്ചാൽ മതി. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുവാണ്, കണ്ടോ നല്ല മൂർച്ചയായി. ഇതാ ഈസി ആയിട്ട് തന്നെ കട്ടായി വന്നു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ, നമ്മുടെ സവാളയൊക്കെ അരിയുമ്പോൾ നമുക്ക് മിക്കവാറുള്ളവർക്കൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. അപ്പോൾ അതിന് പകരം കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ നമ്മൾ ഉപ്പൊക്കെ ചിലപ്പം തുറന്ന് വെക്കാറുണ്ട്, പക്ഷെ അതൊന്നും ചിലപ്പം എഫക്റ്റീവായിട്ട് വരത്തില്ല. ഇത് പക്ഷെ നോക്കിക്കേ, ഇതുപോലക്ക് ഈ നാരങ്ങ, ഞാനിപ്പോൾ കട്ട് ചെയ്ത നാരങ്ങ തന്നെ ഇതുപോലക്കൊന്ന് നമ്മുടെ കത്തിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കത്തിയാണോ അത്, ആ ഒരു കത്തി എടുക്കുക. അതുപോലെ കണ്ട് ഇതിൻ്റെ രണ്ടറ്റവും, നമ്മൾ സാധനം രണ്ടറ്റവും കണ്ടിച്ച് കളയാറുണ്ടല്ലോ, കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലക്ക് ഈ നാരങ്ങാ നീര് ഈ രണ്ടറ്റം ഒന്ന് ആക്കി കൊടുത്തുവെച്ചാൽ മതി. എന്നിട്ടിനിയും ഉള്ളി കട്ട് ചെയ്താൽ, എത്ര ഉള്ളി കട്ട് ചെയ്താലും നമുക്ക് കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ കത്തിയുടെ മൂർച്ചയോടെ നമുക്ക് നോക്കാം. ഇതാ ഇതുപോലത്തെ നമ്മൾ എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മൂർച്ച കൂട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു ക്രാണം ഉണ്ടല്ലോ, അത് ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന്. ഞാനിപ്പം ഉത്തര ഉള്ളി അരിഞ്ഞിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.